നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പടിവാതിൽക്കലെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധം വീണ്ടും ശബരിമലയാണ്. ശബരിമല വിഷയത്തിലെ നിലപാടും ശബരിമല സ്ത്രീ പ്രവേശനമാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. വിഷയദാരിദ്ര്യം കൊണ്ടാണോ പ്രതിപക്ഷം ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടി ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കിയിട്ടുണ്ട് എന്ന് ചോദിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കെട്ടകാലമാണ് നമ്മുടെ ആ കാലഘട്ടത്തിൽ ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എന്തൊക്കെ പുതിയ പുതിയ നയങ്ങൾ മുന്നോട്ട് വെക്കുമെന്നല്ല പ്രതിപക്ഷത്തിന് പറയാനുള്ളത്. ഞങ്ങൾ ഈ സന്ദർഭത്തിൽ പോലും ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒപ്പമാണെന്ന് ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് നേടാൻ ശ്രമിക്കുന്ന ഒരു രീതി, എന്തൊരു വിരോധാഭാസമാണ് ഈ നടത്തുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ പോകുന്നു ഇതൊന്നും ജനം അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമല്ല ഈ വരാൻ പോകുന്നു എന്നുള്ള കാര്യം. പലയിടങ്ങളിലും ഇപ്പോൾ ഏറ്റവും അവസാനത്തെ സന്ദർഭങ്ങളിൽ എത്തിയപ്പോഴാണ് പലയിടങ്ങളിലും ചർച്ച ശബരിമല വിഷയത്തിലേക്ക് പോവുകയാണ്. ഈ പറയുന്ന കെ സുരേന്ദ്രനൊക്കെ അത് ഉയർത്തിയിട്ട് സർക്കാരിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യുകയാണ്. ശബരിമലയിൽ പോയി നിന്ന് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാം, തെറ്റില്ല, യാതൊരു പ്രശ്നവുമില്ല, ദീക്ഷ പോലും ഇല്ലാതെ ശബരിമലയിൽ ദർശനം നടത്താം, ഒരു പ്രശ്നവുമില്ല, ഇരുമുടിക്കെട്ട് വലിച്ചെറിയാം, തെറ്റല്ല, ആചാര ലംഘനമല്ല, 18-ാം പടിയിൽ കയറി പുറംതിരിഞ്ഞു നിൽക്കാം, ആചാര ലംഘനമല്ല. ഇതിനെതിരെ സുപ്രീം കോടതി പറഞ്ഞൊരു വിധിക്കനുസൃതമായി നിന്നതാണ് മഹാ അപരാധം. ഈ പറയുന്ന നേതാക്കന്മാർ ഒരു കാര്യം ആലോചിക്കുക, ശബരിമലയിൽ സുപ്രീം കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ എല്ലാം ആദ്യഘട്ട പ്രതികരണമെന്ന് ജനങ്ങൾ യൂട്യൂബുകളിലെല്ലാം ലഭ്യമാണ്. കൃത്യമായി എടുത്തൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇവർ പറഞ്ഞ നിലപാടുകളുണ്ട്. സുപ്രീം കോടതി വിധി എല്ലാവരും അംഗീകരിക്കണം, അനുഭാവപൂർവമായ നിലപാടാണത്, സ്ത്രീ സമത്വമാണ് എന്നൊക്കെ പറഞ്ഞ നിലപാടുകളുണ്ട്. അത് ഫേസ്ബുക്കിൽ കുറിച്ചൊരു വ്യക്തിയാണ് കെ സുരേന്ദ്രൻ. രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി വിധി സ്വാഗതാർഹമെന്ന്. പിന്നെ ഈ നാട്ടിൽ ഒരു പ്രതിഷേധം കണ്ടപ്പോൾ അത് വിശ്വാസികളുടെ പേരിൽ ഒരു പ്രത്യേക സമുദായ വിഭാഗക്കാർ ഉണ്ടാക്കിയെടുത്ത ആ പ്രത്യക്ഷ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് പലരും നിലപാട് മാറ്റിയത്. പക്ഷേ നിങ്ങൾ നിലപാട് മാറ്റുമ്പോഴും ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾ ആചാര അനുഷ്ഠാനങ്ങളൊക്കെ പിന്തുണയ്ക്കുന്നതൊക്കെ ആവശ്യം തന്നെയാണ്, അതിനെയൊന്നും ഇല്ലാന്നും പറയുന്നത്. പക്ഷേ അതിന്റെ പേരിൽ ഈ നാട്ടിൽ നിലനിൽക്കുന്ന സമത്വത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ഒരു കാലത്തും അംഗീകരിക്കപ്പെടില്ല തന്നെ. പുതിയ കാലഘട്ടത്തിലെ പുതിയ ജനറേഷനിലെ കുട്ടികളോടൊക്കെ ഇതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് ഇതിനെക്കുറിച്ച് അത്രത്തോളം ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. അതായത് ഏത് മേഖലയിൽ നിങ്ങൾ പരിശോധിച്ചാലും സ്ത്രീയും പുരുഷനും തുല്യതയിലേക്ക് എത്തുന്ന ഒരു കാലഘട്ടമാണ്. അത് വസ്ത്രധാരണത്തിലായിക്കോട്ടെ, ഭക്ഷണ രീതിയിലായിക്കോട്ടെ, ജോലി ചെയ്യുന്ന മേഖലകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതൊരു മേഖലയിലും ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ആ മേഖലകളിലെല്ലാം സ്ത്രീ സാന്നിധ്യം എത്തിക്കഴിഞ്ഞൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ സമൂഹത്തെ പിന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നീട് മറ്റൊരു ആരോപണം ഉയർത്തിവിടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ CPM BJP രഹസ്യ ബാന്ധവമുണ്ടെന്നാണ്. ഇത് കുറച്ച് തലയിൽ മൂളയുള്ള ഏതെങ്കിലും ഒരു RSS പ്രവർത്തകനോ BJP പ്രവർത്തകനോ ഇത്തരം ആരോപണങ്ങൾ കേട്ടാൽ അതിനെ അംഗീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഒരു 10 പേരടുത്ത് അന്വേഷിച്ചാൽ കൃത്യമായി കാര്യം ബോധ്യപ്പെടും. കഴിഞ്ഞ ദിവസം ഒ രാജഗോപാൽ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്, പണ്ട് കാലങ്ങളിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന് അനുകൂലമായ രീതിയിൽ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഈ നാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് BJPയുടെ പരിണിതപ്രജ്ഞനായ ഒരു നേതാവ് തന്നെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ്. എന്നിട്ടും നിങ്ങൾക്കത് ബോധ്യപ്പെടുന്നില്ല. പോരാത്തതിന് CK പത്മനാഭൻ കണ്ണൂരിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ നേതാക്കന്മാർ RSSന്റെ കാര്യാലയങ്ങളിൽ കയറിയിറങ്ങി വോട്ടിന് വേണ്ടി നടന്നിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമൊന്നും അദ്ദേഹത്തെ കൊണ്ട് പറയിക്കരുത് എന്നുള്ള കാര്യം. അത് ആരെ ഭീഷണിപ്പെടുത്തിയായിരിക്കും ഇത് പറഞ്ഞതെന്ന് ഇവിടെ ആരോടും പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. UDF നേതാക്കന്മാർ വോട്ടിന് ഏത് വഴിയും തേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അവർക്ക് എങ്ങനെയും കുറുക്കു വഴിയിലൂടെ കാര്യങ്ങൾ നേടുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കോൺഗ്രസോ UDF നേതാക്കന്മാരോ ചെയ്ത ഒരു കാര്യം പറയാമോ? ഒരു പ്രയാർ ഗോപാലകൃഷ്ണൻ അന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് അദ്ദേഹം ഒരു ഹർജിയുമായി സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. അത് മാറ്റി നിർത്തിയാൽ ഈ പറയുന്ന UDF നേതാക്കന്മാരോ കോൺഗ്രസ് നേതാക്കന്മാരോ ഈ വിഷയത്തിൽ ആത്മാർത്ഥതയോടുകൂടി ഇടപെട്ടു എന്ന് എത്ര പേർ പറയും? BJP കുറച്ച് പ്രക്ഷോഭമെങ്കിലും നടത്തിയെന്ന് പറയാം. ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ എത്ര ആത്മാർത്ഥതയോടുകൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തു എന്ന് മനസ്സിലാക്കണമെങ്കിൽ യൂട്യൂബിലെ പഴയ വിഷ്വൽസ് മാത്രം ഒന്ന് പരിശോധിച്ചാൽ മതി, ഇവരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയമാണ് ഇത്തരത്തിൽ പ്രതിഫലിച്ചത് എന്നൊരു മൂഢധാരണ ഈ നേതാക്കന്മാർ വെച്ച് പുലർത്തുന്നുണ്ട്.
ഈ ശബരിമല വിഷയമൊന്നും ജനങ്ങളുടെ മുന്നിൽ ഏശാൻ പോകുന്നില്ല. അവരുടെ പ്രശ്നം അവരുടെ ജീവിത പ്രശ്നങ്ങളാണ്. അല്ലാതെ ചിലർക്ക് ആചാരങ്ങൾ വലിയ പ്രശ്നമായിരിക്കാം എന്ന് കരുതി ഈ നാട്ടിലെ ഭൂരിപക്ഷം പേരും ഇതിന്റെ പ്രശ്നത്തിലാണെന്ന് യുഡിഎഫ് നേതൃത്വം കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നല്ലൊരു പണിയും കൂടി കിട്ടുമ്പോൾ അത് ബോധ്യപ്പെടും. ഇതൊന്നുമല്ല ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നമെന്ന് കരുതി കുറച്ചു പേർ അതായത് എൻഎസ്എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾക്ക് ശബരിമല ഒരു വിഷയമാണ്. ചിലർ കാലാകാലങ്ങളായിട്ട് ഈ ആചാരത്തിന്റെ മറവിൽ വലിയ തോതിൽ സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവർക്കിതൊരു പ്രശ്നമാണ്. അവർ ഇതിനെ അതുകൊണ്ട് ഇളക്കി വിട്ടുകൊണ്ടേയിരിക്കും എന്ന് കരുതി ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഇതിന്റെ പിന്നോക്കം പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യുഡിഎഫ് നേതാക്കന്മാർക്ക് വരും ദിവസങ്ങളിൽ തന്നെ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടും. അതുകൊണ്ട് ഈ അണ്ടർസ്റ്റാൻഡിംഗ് രാഷ്ട്രീയം എന്നൊക്കെ നേതാക്കന്മാർ പറഞ്ഞു വെക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖത്ത് തന്നെ ചെളിവാരി എറിയുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ വലിയ സമയമൊന്നും വേണ്ട. വളരെ ചുരുങ്ങിയ ദിവസം മാത്രം മതി. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളോട് നിങ്ങൾ സംവദിക്കേണ്ടത് ക്രിയാത്മകമായ വിഷയങ്ങൾ ഉയർത്തിയാണ്. അല്ലാതെ അപരിഷ്കൃതമായിട്ടും ഒരു പരിഷ്കൃത കാലഘട്ടത്തിലേക്ക് ഉയർത്താൻ പറ്റിയ വിഷയങ്ങൾ നിങ്ങൾക്ക് അവരുടെ മുന്നിൽ നിരത്താനില്ല. ഇപ്പോഴും ഒരു തലമുറയെ ഏറെ സ്വാധീനിച്ചിരുന്ന ഒരു വിഷയത്തെയാണ് നിങ്ങൾ എടുത്തുയർത്തി കാട്ടുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കുക. അത് ആ കാലഘട്ടം വരെ അത് എത്തിപ്പെടുന്നുള്ളൂ. അതിനുശേഷം ഈ വിഷയത്തിനൊന്നും വലിയ പ്രചാരം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് നിങ്ങളെ ബോധ്യപ്പെടുത്തിയതാണ്. പക്ഷേ എന്നിട്ടും നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ശബരിമലയിൽ നിങ്ങൾ സ്ത്രീയെ കയറ്റു എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ കൊറോണ എങ്ങനെ തുരത്തു എന്നുള്ള കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോഴാണ് മനുഷ്യ കുലം അവശേഷിക്കൂ എന്നുള്ള ഒരു അവസ്ഥ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ശബരിമലയിലേക്ക് നിങ്ങൾ സ്ത്രീയെ കൊണ്ടുപോകുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു ആശയം ഉയർത്തുന്ന മുന്നണി എത്ര കാലം പിന്നോട്ട് നടക്കുന്നു എന്ന് ഇവിടത്തെ പൊതുസമൂഹം ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഇത്തരത്തിൽ ഒരു വെളിച്ചവും വീഴാത്ത ചിന്തകൾ ഇവർ ഈ നാട് ഭരിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ഈ നാടിൽ എന്ത് പുരോഗതി ഇവർ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്? ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് പലയിടങ്ങളിലും സ്ത്രീ പ്രവേശിക്കാൻ പാടില്ല, സ്ത്രീ പിന്നോക്കം പോകണം, സ്ത്രീ താഴെ നിൽക്കേണ്ടവളാണ്, ഈ രീതിയിലുള്ള ആശയമാണോ യു ഡി എഫ് ഉയർത്താൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ ആചാര സംരക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ നാട്ടിലൊരു ഭരണഘടനയുണ്ട്, ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. ആ നീതിന്യായ വ്യവസ്ഥ എന്ത് തീരുമാനിക്കുന്നു അത് ഈ നാട്ടിൽ നടപ്പാക്കാനാണ് ഓരോ ഭരണകൂടത്തിന്റെയും ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. ഈ നാട്ടിൽ ഒരു ഭരണഘടനയുണ്ട്, അതിനെ സംരക്ഷിക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. ആ നീതിന്യായ വ്യവസ്ഥ അനുശാസിക്കുന്ന രീതിയിൽ വേണം ഇവിടെ തിരഞ്ഞെടുക്കുന്ന ഓരോ സർക്കാരുകളും പ്രവർത്തിക്കേണ്ടത്. അല്ലാതെ ഭരണഘടനയും നിയമവ്യവസ്ഥയും ഒരു കാര്യം പറയുമ്പോൾ അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർ ഈ നാട്ടിൽ ഭരണത്തിലേറാൻ പാടില്ലാത്തവരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ലാത്തതാണ്. അതുകൊണ്ട് ഈ സംവിധാനങ്ങളെല്ലാം ഒരുപോലെ സന്തുലിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അല്ലാതെ ഈ നാട്ടിൽ ഒരു വിഭാഗത്തിന്റെ ആവശ്യം മുന്നിൽ കണ്ടുകൊണ്ട് അവരെ പ്രീണിപ്പിച്ച് കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് ഇന്നത്തെ കാലഘട്ടത്തിലും കരുതുന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടം നിങ്ങൾക്ക് മറുപടി നൽകുമെന്നും ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് തിരിച്ചറിവ് നൽകുമെന്നും ഈ ഘട്ടത്തിൽ പ്രതീക്ഷ അർപ്പിക്കുകയല്ലാതെ മറ്റ് നിവർത്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്.